നമസ്കാര ഓട്ട പ്രദർശനത്തിലേക്ക് സ്വാഗതം ഈ മലയാളികളുടെ കാര്യം വലിയ കഷ്ടമാണ് ഒരു പദ്ധതി അത് എങ്ങനെയെങ്കിലും യാഥാർത്ഥ്യമാകണേ എന്ന് പറഞ്ഞുകൊണ്ട് പതിറ്റാണ്ടുകളാണ് നമ്മൾ സമരം ചെയ്തത് നാലോ അഞ്ചോ പതിറ്റാണ്ടുകൾ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാർ സമരം ചെയ്തു ഈ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരെ തെറി പറഞ്ഞു ഈ പദ്ധതിക്ക് താല്പര്യം കാണിക്കാത്ത സർക്കാരുകളെ നമ്മൾ ശാസിച്ചു നിരവധി പേർ നിരാഹാര സമരം അനുഷ്ഠിച്ചു നിരവധി പ്രകടനങ്ങൾ നടത്തപ്പെട്ടു അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം പദ്ധതി പല പല തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് യാഥാർത്ഥ്യമായത് അത് യാഥാർത്ഥ്യമായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ടാണ് എന്നതാണ് വസ്തുത കാരണം മൻമോഹൻ സിംഗും കേരളത്തിൽ നിന്ന് എട്ടോ ഒൻപതോ മന്ത്രിമാരും കേന്ദ്രത്തിൽ വെറുതെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും വിഴിഞ്ഞം പദ്ധതിക്ക് മുന്നിൽ വലിയ വലിയ തടസ്സങ്ങളായി നിന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളും നയങ്ങളുമായിരുന്നു ആ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി ഈ പദ്ധതി ഇവിടെ ഉണ്ടാവണം കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ സ്വത്തായി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി സംസ്ഥാനത്തിന് പൂർണ്ണമായ സഹകരണം കേന്ദ്രം ഉറപ്പു നൽകിയത് അതിനുശേഷമാണ് വിഴിഞ്ഞം പദ്ധതിക്ക് ചിറകുവയ്ക്കുന്നത് ഒടുവിൽ 2023 അതായത് അടുത്ത വർഷം 2020 പണിതീരാനിരുന്നതാണ് പക്ഷേ കോവിഡ് സാഹചര്യങ്ങൾ കാരണം അതിന് തടസ്സങ്ങളുണ്ടായി 2023 ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യാനിരിക്കെ ഒരു കൂട്ടം ആളുകൾ വലിയ സമരത്തിലാണ് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇന്ന് മന്ത്രിമാരുമായി നടന്ന ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് അവർക്ക് മണ്ണെണ്ണ കിട്ടുന്നില്ല തീരെ ശോഷണം ഉണ്ടാകുന്നു ഈ തുറമുഖം കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഇത് പരിഹരിക്കുമ്പോഴും ഇത് പരിഹരിക്കാനുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോഴും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം തുറമുഖത്തിൻ്റെ പണി നിർത്തിവെക്കണം എന്നതാണ് എന്തിനാണ് ഈ കോടികൾ ചിലവഴിച്ച ശേഷം ഈ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് കൂടംകുളം ഇതുപോലെ തന്നെയായിരുന്നു കൂടംകുളം പദ്ധതിക്ക് എതിരെ വലിയ സമരമായിരുന്നു കൂടംകുളം പദ്ധതിയിലും അവസാന ഘട്ടത്തിൽ അവിടെ റേഡിയോ ആക്റ്റീവ് ഇന്ധനം നിറയ്ക്കാനുള്ള സമയമായപ്പോഴാണ് അവിടുത്തെ സമരം കൊടുമ്പിരി കൊണ്ടത് നിൽപ്പ് സമരമടക്കം കടലിൽ ഇറങ്ങി നിൽപ്പ് അങ്ങനെയുള്ള പലവിധ സമരത്തിനായി കേരളത്തിലന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ വരെ അവിടെ പോയി സമരം ചെയ്തു പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമായി അവിടെ നിന്നും വൈദ്യുതിയും കിട്ടിത്തുടങ്ങി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി ഒരു വരദാനമാണെന്ന് ഇന്ന് ആ പദ്ധതി കൊണ്ട് ആരും കരയുന്നില്ല മറിച്ച് ജനങ്ങൾക്ക് ഗുണം മാത്രമാണ് പദ്ധതി കൊണ്ടുള്ളത് വിഴിഞ്ഞം പോലുള്ള ഒരു തുറമുഖ പദ്ധതി പ്രകൃതിയാ തന്നെ ഏതാണ്ട് 26-27 മീറ്റർ ആഴമുള്ള ഒരു തുറമുഖം രാജ്യത്ത് തന്നെ വേറെ ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തുറമുഖം ഇത്രയധികം കപ്പാസിറ്റിയുള്ള ഒരു തുറമുഖം രാജ്യത്ത് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല പിന്നെ എന്തുകൊണ്ട് ഈ സമരം എന്ന് ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണം പക്ഷേ പദ്ധതിയും യാഥാർത്ഥ്യമാകണം ഈ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഈ സമരത്തിന് മുന്നിൽ ചില ലത്തീൻ കത്തോലിക്ക പുരോഹിതരാണ് ലത്തീൻ കത്തോലിക്ക വിഭാഗം ഒന്നടങ്കം വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഇപ്പോൾ സമരത്തിലാണ് ഒരു പ്രധാനപ്പെട്ട സംശയം വരുന്നത് ലത്തീൻ കത്തോലിക്ക തിരുവനന്തപുരം മണ്ഡലത്തെ അല്ലെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വോട്ട് ബാങ്കാണ് ലത്തീൻ കത്തോലിക്കരെ പ്രീണിപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇവിടെ വിജയിക്കാറുള്ളത് അത്രയ്ക്ക് സമ്മർദ്ദശേഷിയുള്ള ഒരു വിഭാഗമാണ് അവർ വോട്ട് ചെയ്യുന്നവർ ഇവിടെ നിഷ്പ്രയാസം വിജയിച്ചു പോകുന്നു പക്ഷേ എന്നിട്ടും അവർക്ക് മണ്ണെണ്ണ വേണമെങ്കിൽ സമരം ചെയ്യേണ്ടി വരുന്നു അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു അവർക്ക് വീടിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു കടലെടുത്തു പോയ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു പിന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എന്തിനാണ് ഇന്നവർക്ക് മാത്രമേ കുത്തു എന്നുള്ള നയമുണ്ടല്ലോ ആ നയമാണ് നിങ്ങളെ കൊണ്ടിങ്ങനെ വീണ്ടും വീണ്ടും സമരം ചെയ്യിക്കുന്നത് വോട്ടെടുപ്പ് വരുമ്പോൾ തലയിലുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ തലയിലുള്ള മതം അതിനുവേണ്ടി അതിനനുസൃതമായി ഒറ്റക്കെട്ടായി പെരുമാറുമ്പോൾ ഇങ്ങനെയുള്ള ചില ദുഷ്ഫലങ്ങളൊക്കെ ഉണ്ടാകും എന്ന് വിചാരിക്കണം കാരണം നാടിൻ്റെ വികസനത്തെ ഓർത്താണ് വോട്ട് ചെയ്യേണ്ടത് ജനാധിപത്യത്തെ ഓർത്താണ് വോട്ട് ചെയ്യേണ്ടത് അതിൽ മതവും സ്വജനപക്ഷപാതവും ജാതിയും ഒക്കെ തിരികെ കയറ്റിയാൽ
ഇങ്ങനെ എല്ലാത്തിനും സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് ഓരോ സമുദായവും മാറുക തന്നെ ചെയ്യും. ഇത് ലത്തീൻ കത്തോലിക്കയ്ക്ക് വേണ്ടി മാത്രമുള്ള മുന്നറിയിപ്പല്ല, എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ ജാതി സംഘടനകൾക്കും എതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ലത്തീൻ കത്തോലിക്ക സഭ ഒരു ഉദാഹരണം മാത്രമാണ്. പക്ഷെ നാടിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന ഈ നാടിൻ്റെ ഭാവിയായ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ, വിഴിഞ്ഞം തുറമുഖം പോലുള്ളവ ഉണ്ടായേ മതിയാവൂ. അതിനെതിരെ നിൽക്കുന്നവർ ചില നിക്ഷിപ്ത താൽപ്പര്യക്കാരാണ്. കൂടംകുളത്തെപ്പോലെ ചില അർബൻ നക്സലൈറ്റുകൾ ഇവിടെയുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏത് നക്സലൈറ്റായാലും പദ്ധതി യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. കാരണം പണ്ട് സി ദിവാകരൻ ഒരു ടെലിവിഷൻ ചാനലിലിരുന്ന് അറിയാതെ പറഞ്ഞുപോയ ഒരു കാര്യമുണ്ട്. ഡൽഹിയിൽ ഭരണം നടത്തുന്നത് ആണുങ്ങളാണ്, മോദിയും അമിത്ഷായുമാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്. Thank you.